മരുമക്കളെ മക്കളായി കരുതിയ അമ്മായിമ്മയുടെ മരണം, പിന്നീട് ആ വീടിനുണ്ടാക്കിയ മാറ്റങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇത് കാണേണ്ട ഒരു കുടുംബ ചിത്രം തന്നെയാണ്. നേരം വെട്ടിട്ട് എത്ര നേരായി, ഉച്ച നേരായി. ഇപ്പഴ ഞോള് മുറ്റത്ത് ചൂടിടാനൊക്കെ ആയിട്ടില്ല. പെണ്ണേ റെഡി? ആ ഇവിടെ വന്ന. എന്തിട്ടാ നേരം എത്ര നേരായി? ആ മുറ്റ കിടക്കുന്ന കടത്തിച്ചിട്ടുണ്ടോ? ഏ ഈ നേരാകുമ്പോ മുറ്റം മുഴുവനും വൃത്തിയില്ല. അമ്മല്ല കാലം ഇന്നുമ്പ നമ്മളമ്മ നമ്മളെ പിന്നെ ജീവിതത്തിലില്ല. അത് ചേച്ചിയാണ് ഇങ്ങനെ വൃത്തിയില്ലാതെ കിടക്കാൻ പറ്റുമോ? പോയി കാണാൻ മുറ്റോ വേർച്ചേക്കാ. താത്താലും വിചാരിപ്പേ, മുപ്പത്തേരാണ് അമ്മായിമാനാ ഭരണേറ്റെടുത്തു ഭയങ്കര സാധനം ഭയങ്കര അസൂയക്കാരത്തിനത്. അപ്പൊ ഇതാണ് സംഭവല്ലേ, വെറുതെ പണ്ടാം സ്ഥലത്ത് നല്ല കളർ വെച്ചിരുന്നത്. ഓടങ്ങാട്ടും ചൊറുക്ക് കൂട്ടാൻ പറ്റും. ഞാൻ നോക്കട്ടെ എന്താ അത്ര. 3000 രൂപയുടെ ഫേസ് വാഷോ? മണത്താലെന്താ തേച്ച് നോക്കാം. ഇതിന് കുറച്ചെടുക്കട്ടെ. പച്ചോനെ വെളുക്കാൻ തേച്ചത് പാണ്ടാവും തന്നെ മാതിരി ആകും. ഇത് പരിപാടി കൊള്ളാലോ, പത്തെടുക്കൃത്ത് കിട്ടും. ഇത് ഏതായാലും 3000 രൂപ കൊടുത്താണ്ട് വാങ്ങേണ്ട സ്ഥാനത്ത്. ഇത് മെല്ലെ കാണാനാന്ന് പറയാം. ഞാൻ പാത്തക്കട്ടെ. അതല്ല ചാത്താ, നിങ്ങൾ എന്താ കജുമ കജുമ പണിയാലോ? ഞാൻ എന്താ കുപ്പിന്ന് അറിയാതെ ഭൂതോ? മനസ്സിലായി? ഇവിടെ ഇമ്മാന്റെ മരണ ശേഷം ഇമ്മാന്റെ സ്ഥാനത്ത് ഞാനാണ് നിക്കേണ്ടത്. മനസ്സിലായി? ഇവിടുത്തെ അമ്മായിമാരുടെ സ്ഥാനാണ്, അതായത് ഉമ്മാന്റെ സ്ഥാനാണ്. ഞാൻ പറയുന്നത് കേട്ടാ മതി. അതെ ഇന്ത്യ അടുത്ത് നിൽക്കണ്ട കേട്ടോ. ഉമ്മാന്റെ സ്ഥാനാണെങ്കിൽ ഇന്ത്യ അടുത്ത് നടക്കുന്നത്. ആ സ്ഥാനം കയ്യിൽ വെച്ചാൽ ഇരുന്നാ മതി. സ്ഥാനം കെട്ടിക്കൊളി. അതാ ഇവക്ക് ഇതെന്താ പറ്റിയത്? ഇത്രയും കാലം ഞാൻ പറയുന്ന കേട്ടുകൂടെ നിന്നോളാം. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് രണ്ട് കൊമ്പത് എവിടെ നിന്ന് മുളച്ചത്? ഇപ്പൊ ഇത്രയും കാലം ഇപ്പൊ ഞാനിങ്ങനെ ഓളെ ഇതാക്കിയപ്പോ ഇനി പോക്ക് ഞാൻ ഓവറായി തോന്നിയോ? ഏയ് അങ്ങനൊന്നുമില്ലല്ലോ, എല്ലായിടത്തും അങ്ങനെ തന്നെയല്ലേ. അമ്മായിമാര് മരിച്ചാ പിന്നെ ആ സ്ഥാനം മരിക്കൊക്കെ തന്നെയല്ലേ. ഞാൻ ഇവിടെ ഒരു കലക്ക് കലക്കും. എന്നോടെ പത്തിത്തരാൻ പറയാൻ വന്നത് ഓളെ ഞാൻ ഇവിടെ പണി എടുപ്പിച്ച ഒരു പരുവ. എന്താ അത്രക്ക് എന്തൊരു സാധനം ചൂടായി പോകും. സ്ഥാനം എന്താ സ്ഥാനം പിന്നെ ഉണ്ടാവില്ലേ? ഇവിടെ വലിയ മരുവളല്ലേ ഞാൻ, ആ സ്ഥാനം ഇങ്ങനെ അയച്ചിട്ടുണ്ടാവും.